ഇന്ന് മാർച്ച് 22 ലോക ജലദിനം. അങ്ങേയറ്റം വിചിത്രമായ സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്നതും അതേസമയം ജീവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായതുമായ വസ്തു ഏതാണെന്നറിയാമോ? നമ്മളെല്ലാവരും പലപ്പോഴും നിസ്സാരമായി കാണുന്ന വെള്ളം തന്നെയാണത്. രാസഘടന വെച്ച് നോക്കുമ്പോൾ വളരെ ലളിതമായൊരു തന്മാത്രയാണ് ജലത്തിൻ്റേത്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും അടങ്ങിയ ഈ ലളിതമായ ഘടനയുള്ള തന്മാത്ര കാണിക്കുന്ന സ്വഭാവവിശേഷങ്ങൾ വളരെ വിചിത്രമാണ്. സാർവജനീന ലായകം എന്നുള്ള നിലയ്ക്ക് എല്ലാ വസ്തുക്കളെയും ലയിപ്പിക്കാൻ കഴിയുന്ന, ജീവികളുടെ ശാരീരിക പ്രവർത്തനങ്ങളിൽ മുഴുവൻ ഇടപെടുന്ന, അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വസ്തു ജലത്തോളം മറ്റൊന്നും തന്നെ ഉണ്ടാവില്ല. ഭൂമിയുടെ 1/3 വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൻ്റെ 80% ജലം തന്നെയാണ്. മാർച്ച് 22 ജലസംരക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കുന്നു. ഈ വർഷത്തെ ജലദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് വെള്ളത്തെ വിലമതിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെള്ളം എങ്ങനെ ജീവികളെ സംബന്ധിച്ച്, പരിസ്ഥിതിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാകുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ജീവികളുടെ ശരീരത്തിലെ ശാരീരിക പ്രക്രിയകളെല്ലാം ജലത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവനെ സംബന്ധിച്ചിടത്തോളം ജലം പ്രധാനമാണ്. ശാരീരികമായ ശുചിത്വം സൂക്ഷിക്കാനും സമീപ ഇപ്പോൾ COVID-19 പാൻഡമിക്കിൻ്റെ ഈ കാലത്ത് ഹൈജീനെ സംബന്ധിച്ചിടത്തോളം, രോഗം വരാതെ സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ജലത്തിൻ്റെ പ്രാധാന്യം എത്രയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ശരീരം വൃത്തിയായി സൂക്ഷിക്കാനും പാകം ചെയ്യാനും അഴുക്കുകൾ നീക്കം ചെയ്യാനും ഒക്കെ ജലം തന്നെ നമുക്ക് വേണം. വ്യാവസായികമായും ലായകം എന്നുള്ള നിലയ്ക്കും താപത്തെ സംവഹനം ചെയ്യുന്ന വസ്തു എന്നുള്ള നിലയ്ക്കും ഒക്കെ വെള്ളത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതേസമയം ജലത്തെ സംബന്ധിച്ച് നമ്മൾ പരിഗണിക്കേണ്ട, പരിഹാരം കാണേണ്ട നിരവധി പ്രശ്നങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ജലലഭ്യത എന്നുള്ളത് സാർവലൗകികമായി എല്ലാ മനുഷ്യർക്കും ലഭ്യമാകേണ്ട അടിസ്ഥാനപരമായ ഒരു വസ്തു എന്നുള്ള നിലയ്ക്കാണ് ജലത്തിനെ കാണേണ്ടത്. അടിസ്ഥാനപരമായ മനുഷ്യാവകാശങ്ങളിൽ ഒന്നായി തന്നെ ജലലഭ്യതയെ കാണേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴും ലോകത്ത് 10%-ൽ അധികം ജനങ്ങൾ ശുചിത്വമുള്ള കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് തന്നെ അഭിമുഖീകരിക്കേണ്ട ധാരാളം പ്രശ്നങ്ങളുണ്ട്. ജലദൗർലഭ്യം, ജലമലിനീകരണം, ജലവിതരണത്തിലെ അപര്യാപ്തതകൾ, ജലം പാഴാക്കി കളയുന്ന അവസ്ഥ, അതുപോലെ തന്നെ കുത്തകകളുടെയും വ്യവസായങ്ങളുടെയും അനിയന്ത്രിതമായ ജലചൂഷണം തുടങ്ങി ധാരാളം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ജലസ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും മലിനീകരണവും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ സമയത്ത് ചർച്ചയ്ക്ക് വരേണ്ടതാണ്. 1992 ജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകത്തെ ബോധവൽക്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭ ഒരു ദിവസം മാർച്ച് 22 ജലദിനമായി ആചരിക്കാൻ തീരുമാനിക്കുന്നത്. 1993 മുതൽ ഇത് ആചരിച്ചു വരുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ ജലത്തെ കാണുന്നത് അടിസ്ഥാനപരമായൊരു മനുഷ്യാവകാശം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. എല്ലാ മനുഷ്യർക്കും ആക്സസ് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ സമ്പത്തിനെ സംബന്ധിച്ചുള്ള വിതരണത്തിൽ അസമത്വമുള്ളതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വിതരണത്തിലും അസമത്വവും അപര്യാപ്തതകളും നിലനിൽക്കുന്നുണ്ട്. ജലത്തിൻ്റെ കാര്യത്തിലും അതുണ്ട്. പലപ്പോഴും സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന മനുഷ്യർക്ക് ശുചിത്വമുള്ള ജലം ലഭ്യമാകാത്ത അവസ്ഥയുണ്ടാവുകയും ഈ മലിനജലം ഉപയോഗിക്കുന്നത് കാരണമുള്ള രോഗങ്ങളും മരണമടക്കം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും സുരക്ഷിതമായ ശുചിത്വമുള്ള കുടിവെള്ളം ലഭ്യമാക്കുക എന്നുള്ളത് ഏതൊരു വികസിത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരിക്കേണ്ടതാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ പ്രകാരം 6-ാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യമാണ് ശുചിത്വമുള്ള വെള്ളം ലഭ്യമാക്കുക എന്നുള്ളത്. 8 ടാർഗറ്റുകളിലൂടെയും 11 ഇൻഡിക്കേറ്ററുകളിലൂടെയും ജലത്തെ സംബന്ധിച്ചുള്ള ഓരോ രാജ്യത്തിൻ്റെയും സ്റ്റാറ്റസ് നിർണയിക്കുകയും അത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് 2030 എത്താനുള്ള ശ്രമങ്ങൾ ലോകമെമ്പാടും നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജലദിനം ഇതിനെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ജലസ്രോതസ്സുകളുടെ മലിനീകരണം, ജലത്തിൻ്റെ ഉപയോഗത്തിലുള്ള പ്രശ്നങ്ങൾ, ജലം ദൗർലഭ്യം, ജലസ്രോതസ്സുകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത, ജലവിനിയോഗത്തിൽ നമ്മൾ പുലർത്തേണ്ട കരുതൽ തുടങ്ങി ധാരാളം കാര്യങ്ങൾ ഈ സമയത്ത് നമുക്ക് ഓർക്കേണ്ടതുണ്ട്, ഓർക്കാനുണ്ട്.
ഓരോ മനുഷ്യരെ സംബന്ധിച്ചും വെള്ളം ഒരർത്ഥത്തിൽ ഓരോന്നാണ്. അടിസ്ഥാനപരമായി അത് ജീവനെ നിലനിർത്തുന്ന ഒന്നാണ് എങ്കിൽ തന്നെയും പലതരത്തിലുള്ള, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാസപരമായി ജലത്തെ നിർവചിക്കാം, സാംസ്കാരികമായി ജലത്തെ നിർവചിക്കാം. കാരണം എല്ലാ സംസ്കാരങ്ങളും രൂപപ്പെട്ടു വന്നത് ജലത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. കൃഷി എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് തന്നെ സാധ്യമാക്കിയത് ജലത്തിൻ്റെ സാന്നിധ്യമാണ്. അത് സംസ്കാരങ്ങളുടെ വളർച്ചയിലേക്കും വഴി നയിക്കുകയുണ്ടായി. മാത്രമല്ല, ജലത്തെ സംബന്ധിച്ച് രൂപപ്പെട്ടു വന്ന സഞ്ചാരപാതകൾ ലോകത്തെ പല സമൂഹങ്ങളെയും കൂട്ടിയിണക്കുകയും സംസ്കാരങ്ങളുടെ വികാസത്തിന് കാരണമാകുകയും ചെയ്തു. ജലത്തെ ചൊല്ലി ധാരാളം തർക്കങ്ങളും യുദ്ധങ്ങളും ഒക്കെ ചരിത്രത്തിൽ കാണാം. ഇത്തരത്തിൽ സാംസ്കാരികമായും സാമൂഹികമായും ഒക്കെയുള്ള പ്രാധാന്യവും വെള്ളത്തിനുണ്ട്. ഇങ്ങനെ അതേസമയം തന്നെ മനുഷ്യൻ്റെ വൈകാരികതകളെ സംബന്ധിച്ചും ഒരു പ്രധാനപ്പെട്ട സ്ഥാനം പലപ്പോഴും ജലം കൈയാളുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി പ്രത്യേകതകളുള്ള, നിരവധി സവിശേഷതകളുള്ള ഒരു വസ്തു എന്നുള്ള നിലയ്ക്ക് തന്നെ വേണം ജലത്തെ നോക്കിക്കാണാൻ. ഇപ്പോൾ ഈ അടിസ്ഥാന സ്രോതസ്സിൻ്റെ കൃത്യമായ വിവേകപൂർണമായ ഉപയോഗം ഉറപ്പുവരുത്തുകയും അതിനായുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിടുകയും അല്ലെങ്കിൽ തുടർന്നു പോവുകയും ചെയ്യുക എന്നുള്ളത് ഈ ജലദിനത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു എന്നുള്ള നിലയ്ക്ക് തന്നെ വെള്ളത്തെ വിലമതിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമായിട്ട് ഈ ജലദിനം മാറും എന്നാശിക്കുന്നു.